പൗരത്വ ഭേദഗതി നിയമം നടപ്പിലായതിനു ശേഷം യോജിച്ച പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു യോജിച്ച ഒരു പാതയിലേക്ക് പോകണമെന്നുള്ള ആഹ്വാനത്തിലായിരുന്നു സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അപ്പോൾ ഇവരോടൊപ്പം ആദ്യം ഒക്കെ ഒന്ന് സംഘടിച്ച് നിന്ന സഹകരിച്ച് നിന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം അതിനിടയിൽ വളരെ ഈ ഇവർക്കിടയിലുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലുള്ള ഇവരുടെ അലയൻസിന് ഇടയിൽ പൊട്ടിത്തെറി വളരെ ഏറെ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചർച്ച നടത്തുന്നു അത് രാജ്ഭവനിൽ വെച്ച് ചർച്ച നടത്തും എന്നാണ് പശ്ചിമ ബംഗാളിലെ സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ പുറത്തുവിടുന്ന വിവരം നമുക്കറിയാം രൂക്ഷമായ ഭാഷയിലാണ് മമതാ ബാനർജിയെ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ആക്രമിച്ചത് വിശ്വസിക്കാൻ കൊള്ളാത്തവൾ എന്ന തരത്തിലേക്കുള്ള ഒരു പദപ്രയോഗം പോലും മമതാ ബാനർജിക്കെതിരെ നടത്തി മാത്രവുമല്ല ഈ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ അത് പശ്ചിമബംഗാളിൽ സമരാനുകൂലികൾ അണിമുടക്ക അനുകൂലികൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായി വ്യാപകമായി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി ഇതെല്ലാമാണ് മമതാ ബാനർജിയെ രൂക്ഷമായ രീതിയിൽ ഈ ഒരു പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഏകോപനം അല്ലെങ്കിൽ ഇവരുടെ കൂട്ടായ്മയൊക്കെ ഏകദേശം വെള്ളത്തിലായിരിക്കുന്നു അതിനിടയിലാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ചങ്കിടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബംഗാൾ സന്ദർശിക്കാനെത്തുന്ന പ്രധാനമന്ത്രിയുമായി ഒരു മഞ്ഞുരുക്കത്തിന്റെ ഒരു സൂചന നൽകിക്കൊണ്ട് മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു നമുക്കറിയാം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നരേന്ദ്രമോദി ഇന്ന് ബംഗാളിൽ എത്തുന്നുണ്ട് രാജ്ഭവനിൽ വെച്ച് കൂടിക്കാഴ്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സെക്രട്ടേറിയറ്റിലെ വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ എന്ത് വിഷയത്തെപ്പറ്റി ആയിരിക്കും കൂടിക്കാഴ്ച നടത്തുക എന്നത് വ്യക്തമായിട്ടില്ല പക്ഷേ നമുക്ക് ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ കാര്യങ്ങൾ പറയുന്നു കാരണം ബി ജെ പിയുമായി കുറേ നാളുകളായി അകന്നു നിന്നിരുന്ന മമതാ ബാനർജിക്ക് ഇനി തരമില്ലാതായിരിക്കുന്നു ബി ജെ പിയുമായി സഹകരിക്കാ സഹകരിക്കാതിരിക്കാൻ തരമില്ലാതായിരിക്കുന്നു കാരണം പശ്ചിമ പശ്ചിമബംഗാളിൽ തൃണമൂൽ ഇവരുടെ മേധാവിത്വം മമതാ ബാനർജിയുടെ ഒരു ഏകാധിപത്യ സ്വഭാവം അത് ഏകദേശം അവർക്ക് തന്നെ അവരുടെ തന്നെ കുഴി തോണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബി ജെ പിയുടെ പശ്ചിമബംഗാളിലെ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച സി പി എമ്മിന് അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിലനിൽക്കാൻ വേണ്ടി അവർ അക്രമത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരിൽ പലരും ബി പാളയത്തിലേക്ക് പോകുന്നു സി പി എമ്മിൽ ിൽ നിന്ന് നിരവധി ആളുകൾ ബി ജെ പിയിലേക്ക് പോകുന്നു കോൺഗ്രസ് ബംഗാളിൽ നാമാവശേഷമായിരിക്കുന്നു ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കാത്തത് ആത്മഹത്യാപരമായിരിക്കും എന്ന ഒരു സൂചന തന്നെ മമതാ ബാനർജി പ്രത്യക്ഷത്തിൽ നൽകുന്നില്ല എങ്കിലും അവരുടെ ആ ഒരു പോക്ക് അത്തരത്തിലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതായിരിക്കാം അതായി അതാണ് എന്ന് തന്നെ നമുക്ക് പറയാം മോദി ജിയുമായി അവർ ഒരു കൂടിക്കാഴ്ചക്ക് തയ്യാറായിരിക്കുന്നത് പ്രധാനമന്ത്രി മമതാ ബാനർജിക്കൊപ്പം മമതാ ബാനർജി നരേന്ദ്രമോദിജിയുമായി വേദി പങ്കിടുകയും എന്ന സുപ്രധാനമായ ഒരു വിവരം കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന്റെ നൂറ്റി അൻപതാം വാർഷികാഘോഷ പരിപാടിയിലാണ് ഇരു നേതാക്കളും വേദി പങ്കിടുക നമുക്കറിയാം വളരെ സുപ്ര സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണിത് ഷിപ്പിംഗ് സഹമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കഴിഞ്ഞ ദിവസം നേരിട്ടെത്തി സ്ഥലത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ നടക്കുന്ന ഒക്കെ തന്നെയും തണുപ്പിക്കാം അല്ലെങ്കിൽ കാര്യങ്ങൾ മമതാ ബാനർജിയോട് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന ഒരു നിലപാടിലാണ് ബി ഇപ്പോൾ ഉള്ളത് കാരണം മോദിജിയുമായുള്ള ഒരു ചർച്ചയിൽ ആ വേദി പങ്കിടലിൽ കൂടി മമതാ ബാനർജിക്ക് ഒരു മനംമാറ്റം മാറ്റം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ഒരു നരേന്ദ്രമോദിജിയുമായി മമതാ ബാനർജി വേദി പങ്കിടുമോ എന്ന ഒരു സന്ദേഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിക്കായി ഗവർണർ ജഗദീപ് ധൻഗർ രാജ്ഭവനിൽ ഒരു അത്താഴ വിരുന്നൊരുക്കുന്നുണ്ട് ഈ വിരുന്നിലേക്കും മമതാ ബാനർജിയെ ക്ഷണിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് വ്യക്തമാക്കുന്ന വിവരം ഇവിടെ വെച്ച് ഒരുപക്ഷെ മമതാ ബാനർജിയുമായി അനൌദ്യോഗികമായി മറ്റൊരു തരത്തിൽ ഒരു കൂടിക്കാഴ്ച നരേന്ദ്ര മോദി നടത്തിയേക്കും എന്നതാണ് ഒരു സൂചന ലഭിക്കുന്നത് എന്തായാലും ശരി ഈ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മമതാ ബാനർജി എന്ന പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു ചർച്ച നടത്തുന്നു വേദി പങ്കിടുന്നു ഒപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തമാണ് രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളുടെ അമരക്കാരായിട്ടുള്ള പ്രധാനമന്ത്രിയും മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നമുക്കറിയാം അവരുടെ ഒരു ഒരു വലിയ ഒരു നേട്ടമായിരിക്കാം ഇത്തരത്തിൽ മമതാ ബാനർജിയെ മാറ്റി ചിന്തിക്കാനുള്ള അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് എന്തായാലും ബംഗാളിലെ ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ ചില ഏറ്റക്കുറച്ചിലുകൾ നമുക്കറിയാം ബി ജെ പിയുടെ ക്രമാനുഗതമായിട്ടുള്ള ബംഗാളിലെ വളർച്ച ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ധൈര്യം മമതാ ബാനർജിയിൽ നിന്ന് ചോർത്തിക്കളയുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൻ്റെ ഒരു തുടക്കമായിരിക്കാം മോദിജിയുമായി ഈ ഈയൊരു ചർച്ച എന്ന് നമുക്ക് വിലയിരുത്താം